നമസ്കാരം. നേർക്കു നേരിലേക്ക് വീണ്ടും സ്വാഗതം. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പേരിൽ ഏറെ ആരോപണം കേൾക്കേണ്ടി വന്ന പാർട്ടിയാണ് CPM. കൊല്ലത്ത് രാമഭദ്രൻ വധക്കേസിൽ CPMന്റെ ജില്ലാ നേതാക്കൾ അടക്കമുള്ളവരെ CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതേസമയം കണ്ണൂരിൽ ഫസൽ വധക്കേസിൽ CPM അല്ല പ്രതിക്കൂട്ടിലെന്ന് സ്ഥാപിക്കാൻ ഉതകുന്ന തരത്തിലുള്ള മൊഴി ആശ്വാസമായി CPM കാണുന്നു. പാർട്ടി നേതാക്കൾ കേസിൽ കുടുങ്ങുമ്പോൾ രാഷ്ട്രീയ ഉത്തരവാദിത്വം CPMനുണ്ടോ? എന്തുകൊണ്ടാണ് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ നീതി തേടി കോടതിയിലെത്തി CBI അന്വേഷണത്തിനുള്ള സാഹചര്യം തുറക്കേണ്ടി വരുന്നത്? ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ പരിചയപ്പെടുത്തുകയാണ്. കോൺഗ്രസ് നേതാവ്, KPCC വക്താവ് രാജുമോൻ ഉണ്ണിത്താൻ, രാഷ്ട്രീയ നിരീക്ഷകനായ ഫക്രുദ്ദീൻ അലി, BJP നേതാവ് MT രമേശ്, CPM നേതാവും MLA എ എൻ ഷംസീറും ഈ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ശ്രീ രാജുമോൻ ഉണ്ണിത്താൻ, ഈ കൊല്ലത്ത് രാമഭദ്രൻ വധക്കേസിൽ CBI ഇപ്പോൾ CPM നേതാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് വസ്തുതാപരമായ സത്യസന്ധമായ അന്വേഷണത്തിലൊടുവിലുണ്ടായ നടപടി എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ കൊലപാതകം നടന്നത് 2010 ഏപ്രിൽ 10 രാത്രി 9 മണിക്കാണ്. രാത്രി 9 മണിക്ക് ഒരുപറ്റം ആളുകൾ സംഘടിതമായി ഈ വീട്ടിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്ന് ഈ രാമഭദ്രൻ്റെ ഭാര്യയും മക്കളുടെയും കഴുത്തിൽ വാള് വെച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി ഒരു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തുന്നത്. ഈ കൊലപാതകം നേരിട്ട് കണ്ട രാമഭദ്രൻ്റെ അമ്മ 28-ാമത്തെ ദിവസം മരിച്ചു. അതും ഈ ഷോക്കിൽ നിന്നാണ് അവരും മരിച്ചത്. അപ്പോൾ ഇതിനോടനുബന്ധമായ അതും ഒരു കൊലപാതകമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ അന്ന് കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. മുഖ്യമന്ത്രി അച്യുതാനന്ദനും ആഭ്യന്തരമന്ത്രി കോടിയേരിയുമാണ്. ഈ കേസ് അന്വേഷിക്കാൻ ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ടിനെയാണ് ഏൽപ്പിച്ചത്, ഹർഷിത അട്ടല്ലൂരി. അവരെ സഹായിക്കാനായിട്ട് ഒരു DYSP റഷീദ്, പിന്നൊരു ബിനു എന്ന് പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടർ. ഈ ഹർഷിത അട്ടല്ലൂരി അവിടെ വരികയും ഈ സാഹചര്യം ശരിക്കും വിലയിരുത്തുകയും അവർക്കത് ബോധ്യമാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധമായ ബാഹ്യ സമ്മർദ്ദങ്ങൾക്കും വിധേയമാകാതെ ഈ കേസ് അന്വേഷിക്കുകയും ഈ കേസിൽ ഒരു കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തു. അതിൽ 16 പ്രതികളുണ്ട്. ഈ കേസ് അട്ടിമറിക്കാൻ അന്ന് ഇടതുപക്ഷ മുന്നണി ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഈ ഇപ്പം യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടുന്നു, കൂടുതൽ പ്രതികൾ അകത്താകുമെന്ന് കണ്ടപ്പോൾ ആദ്യം സർക്കിൾ ഇൻസ്പെക്ടർ മാറ്റി, രണ്ടാമത് DYSP മാറ്റി, മൂന്നാമത് പിന്നെ ഈ ഹർഷിത അട്ടല്ലൂരി എന്ന് പറയുന്ന SPയെ മാറ്റി. മാറ്റിയിട്ട് പാർട്ടി പറഞ്ഞാലനുസരിക്കുന്ന 3 പേരെ ആ പോസ്റ്റിൽ കൊണ്ടുപോകും. UDF സർക്കാർ അധികാരത്തിലെത്തുന്നു. 2012 ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്നു. 2012 ക്രൈംബ്രാഞ്ച് പ്രതികളിൽ ചിലരെ അറസ്റ്റ് ചെയ്യുന്നു. ഈ 5 വർഷം കൊണ്ട് UDFന് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ കൊലപാതകത്തിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചനയടക്കം പുറത്തു കൊണ്ടുവരുന്നതിൽ എവിടെയാണ് പരാജയപ്പെട്ടത്? പരാജയപ്പെട്ടതല്ല, നമ്മുടെ കേരളത്തിലെ പോലീസിന് ഒരു ചെറിയ ദൗർബല്യമുണ്ട്. ആ ദൗർബല്യം നമ്മൾ കണ്ണൂർ ഈ അടുത്ത കാലത്ത് നടന്ന കൊലപാതകത്തിൽ കണ്ടാണ്. DGP എന്താ പറഞ്ഞത്? കൊലപാതകത്തിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയും ഇപ്പുറത്ത് നിൽക്കുന്നത് കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾ ഈ 2 കൂട്ടരും വിചാരിക്കാതെ ഈ കൊലപാതകം നിയന്ത്രിക്കാൻ ഞങ്ങൾക്കാവില്ല, ഞങ്ങൾ നിസ്സഹായരാണ്. TP ചന്ദ്രശേഖരൻ്റെ വധക്കേസിൽ ഗൂഢാലോചന അന്വേഷിക്കാൻ കേരള പോലീസ് തയ്യാറായില്ല, കാരണം അതിനപ്പുറത്തോട്ട് അവർക്ക് പോകാനാവില്ല. അതേ സാഹചര്യമാണ് കൊല്ലം ജില്ലയിലൊരു പാർട്ടി ഗ്രാമമാണ് ഈ പറയപ്പെടുന്ന ഏരൂർ. അവിടെ 1964 ഒരു സഹദേവനെ കൊന്നിട്ടുണ്ട്, കുത്തിക്കൊന്നാണ്. രണ്ടാമത് അവിടെ 70-ൽ കൊലപാതകം നടന്നു. അതിനുശേഷം നമുക്കറിയാം ഒരാളെ വെടിവെച്ച് കൊന്നു, അതിനുശേഷം ഒരു പഞ്ചായത്ത് മെമ്പറെ പരസ്യമായി കുത്തിക്കൊന്നു. അപ്പം നിരന്തരമായി ആ ഗ്രാമത്തിനകത്ത് കയറി ജനകീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ വകവരുത്തിക്കൊണ്ടിരിക്കുന്ന കണ്ണൂർ ജില്ലയ്ക്ക് സമാനമായ ഒരു പാർട്ടി ഗ്രാമമാണ് ഈ ഏരൂർ. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബിന്ദു ഹൈക്കോടതിയിൽ പോവുകയും CBI അന്വേഷണത്തിന് ഉത്തരവിടുകയും 2013 തുടങ്ങി കൊട്ടാരക്കര ഒരു താൽക്കാലിക ക്യാമ്പ് ഓഫീസ് തുടങ്ങിയ CBIക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ UDF സർക്കാരിൻ്റെ കീഴിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ പോലീസിന് ഭയമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ജനം വിശ്വസിക്കും? അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. ഇവിടെ എല്ലാ പ്രാവശ്യവും ആരോപണം ഉയരുന്ന CBI ഒരു രാഷ്ട്രീയ ആയുധമാണ് ഓരോ ഗവൺമെൻറ്റേയും അല്ല. അതിശക്തമായി സമ്മർദ്ദം ചെലുത്തിയിട്ടും അവർ ആ കേസ് ഏറ്റെടുത്തില്ല. ഏറ്റെടുക്കാതെ വന്നപ്പോഴാണ് ബിന്ദു ഹൈക്കോടതി പോയത്. ഓക്കെ, ഹൈക്കോടതി പോയി, ഹൈക്കോടതിയും ഈ കേസ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല. അപ്പോഴാണ് ഈ രാമഭദ്രൻ മരിച്ച വാർഡിലെ പഞ്ചായത്ത് മെമ്പറായ ശ്രീ ഏരൂർ സുഭാഷ്, ആ ഏരൂർ സുഭാഷാണ് ഇതിൽ കക്ഷി ചേർന്നുകൊണ്ട് ഈ കൊലപാതകത്തിൻ്റെ യഥാർത്ഥ ചിത്രം ശ്രീ കമാൽ പാഷയുടെ മുമ്പിൽ വരച്ചു കാട്ടുകയും അതിനിശിതമായി CBIയെ കമാൽ പാഷ വിമർശിച്ചു. CBIയുടെ ആർഗ്യുമെൻ്റുകൾ മുഴുവൻ അദ്ദേഹം തള്ളി. ഒരു സ്ത്രീ, ഒരു വിധവ, അവർക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എത്ര നാളായി എത്ര ഓഫീസുകൾ കയറി ഇറങ്ങുന്നു,
നിങ്ങളെന്തുകൊണ്ട് ഈ കേസ് അന്വേഷിക്കുന്നില്ല? അതുകൊണ്ട് നിങ്ങൾ നിരത്തുന്ന ഒരു ന്യായവാദങ്ങളും കോടതി അംഗീകരിക്കുന്നില്ല. ശരി, ഈ കേസ് സി ബി ഐ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ കേസ് സി ബി ഐ ഏറ്റെടുത്തതും അന്വേഷണം നടത്തിയതും. അതിലെ മൂന്നാം പ്രതി അദ്ദേഹം പറഞ്ഞത് ഈ ഗിരീഷിനെ ആക്രമിച്ച അന്ന് തന്നെ ഞങ്ങൾ ഈ പ്രതികളെ ജാമ്യത്തിലിറക്കിയ ഇയാളെ കൊല്ലുമെന്ന് പരസ്യമായി ഡിക്ലെയർ ചെയ്തിരുന്നു. ആ ഡിക്ലറേഷൻ ഞങ്ങൾ പ്രാവർത്തികമാക്കി. ശ്രീ എ എൻ ശംസീർ, ഒരു പാർട്ടിയുടെ ജില്ലാ നേതാവടക്കം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമുള്ളവർക്ക് പ്രതികളെ സംരക്ഷിക്കുന്നതിലും ഗൂഢാലോചനയിലും പങ്കുണ്ട് എന്ന് സി ബി ഐ കണ്ടെത്തിയിരിക്കുകയാണ്, എങ്ങനെ ഡിഫെൻഡ് ചെയ്യും അതിനെ? രാമഭദ്രൻ കൊലക്കേസ് പ്രാദേശിക വിഷയമാണ്. ആ പ്രാദേശിക വിഷയത്തിൽ സി പി എം നേതൃത്വത്തെ പ്രതി ചേർക്കുന്ന സി ബി ഐയുടെ ഒരു മോഡസ് ഓപ്പറാണ്ടി അങ്ങനെയാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, സി ബി ഐ എന്ന് പറഞ്ഞാൽ കൂട്ടിടച്ച തത്തയാണെന്ന് പറഞ്ഞ് ജസ്റ്റിസ് ആർ എം ലോധയാണ്. ഞാനൊരിക്കലും സി ബി ഐ എന്ന് പറഞ്ഞ സംവിധാനത്തെ അടച്ചാക്ഷേപിക്കാമെന്ന് ഇപ്പം ഞാൻ മുതിരുന്നില്ല. സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ഒരു കൊലപാതകത്തിന് ഗൂഢാലോചന നടത്താൻ മാത്രം അത്രയും സ്റ്റാറ്റുള്ള ആളാണോ ഈ ചങ്ങാതി? ഇവിടെ സി ബി ഐയുടെ രീതി ഞാൻ പറയാം, സി ബി ഐയുടെ രീതി വളരെ കൃത്യമാണ്. നേതൃത്വത്തെ പ്രതി ചേർക്കുക, സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി, സി പി എം കേഡർമാർ പ്രതി ചേർക്കുക. ഞാൻ മനസ്സിലാക്കുന്ന രാമഭദ്രൻ അന്ന് 2010 നടന്നത് ശരി തന്നെയാണ്, അതൊരു ലോക്കൽ ഇഷ്യൂ ആണ്. അത് കൊലപാതകമെല്ലാം തെറ്റാണ്, ഒരു കൊലപാതകത്തെയും ജസ്റ്റിഫൈ ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. ഇത് സി പി എമ്മിനെ ടാർണിഷ് ചെയ്യുക എന്നുള്ള അജണ്ടയുടെ ഭാഗം തന്നെയാണ്. സി ബി ഐ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പണി സി പി എം വരെ കൊടുക്കുക എന്നുള്ളതാണ്. ഫസൽ വധക്കേസിൽ 2006 നടന്ന കൊലപാതക കേസിൽ ആർ എസ് എസ് എൻ ഡി എഫ് സംഘർഷത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്നുള്ള വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് കാരായിമാരുടെ അറസ്റ്റ് എന്നുള്ളതാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ സുബീഷിനെ മറ്റൊരു കേസിൽ കസ്റ്റഡിയിലെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞതായി പോലീസ് വ്യക്തമാക്കുന്ന മൊഴി ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ തീരുമാന പ്രകാരം തന്നെ നടന്ന കൊലപാതകമായിരുന്നു അത് എന്നുള്ളത്. അതായത് സി പി എമ്മിൻ്റെ ജില്ലാ നേതാക്കളടക്കമുള്ളവരെ കൊടുക്കാൻ ഉപയോഗിച്ച ആയുധം ഇപ്പോൾ തിരിഞ്ഞുകുത്തി എന്നാണ് സി പി എമ്മിൻ്റെ വാദം. അല്ല, സി പി എമ്മിന് കുറച്ച് ദിവസത്തേക്ക് പിടിച്ചു നിൽക്കാൻ വേണമെങ്കിൽ ഈ വാദം ഉപയോഗിക്കാം. സുബീഷിനെ കൊണ്ട് എങ്ങനെയാണ് ഈ മൊഴി പറയിപ്പിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഈ മറ്റൊരു കേസിൽ പിടിച്ച് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ച് കേട്ടുകേൾവിയില്ലാത്ത മർദ്ദനമുറകൾക്കൊടുവിൽ എഴുതി തയ്യാറാക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തെ കൊണ്ട് വായിപ്പിക്കുകയായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തു വരട്ടെ, അപ്പോൾ ഒന്നുകൂടി വ്യക്തമാവുമല്ലോ. ഇതിനു മുമ്പ് ഈ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സുബീഷിനെ കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രാദേശിക സി പി ഐ നേതാക്കന്മാർ ഇന്നിപ്പോൾ എന്താണോ മൊഴി കൊടുത്തു എന്ന് പത്രത്തിലൊന്ന് പറയുന്നത് അതേ കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെ ഇദ്ദേഹത്തിനായിട്ട് വന്നിരുന്നു. അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ മുഖാന്തരം തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുബീഷ് പോണ്ടിച്ചേരി പോലീസിന് കൊടുത്ത കേസുണ്ട്. ആ കേസ് പോണ്ടിച്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്താണോ ഈ സുബീഷ് മൊഴി നൽകിയത് അത് തന്നെ സി പി ഐ നേതാക്കന്മാർ നേരത്തെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇടുമ്പോൾ ഈ എഴുതി തയ്യാറാക്കിയ മൊഴി എവിടെയാണ് തയ്യാറാക്കിയത് എന്ന് വ്യക്തമാണ്. നേരത്തെ അവർ ഉണ്ടാക്കിയൊരു തിരക്കഥ ഇയാളെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു. ഫസൽ കൊല്ലപ്പെടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോഴാണ്. അന്ന് തലശ്ശേരി മോർച്ചറിയിൽ ഫസലിൻ്റെ മൃതദേഹം കണ്ട ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം. ഈ വധത്തിന് പിന്നിൽ ആർ എസ് എസ് ആണ്. പ്രാഥമിക അന്വേഷണം പോലും നടക്കുന്നതിന് പറഞ്ഞു ആർ എസ് ആണ്. ഞങ്ങളെന്നെ പറഞ്ഞു ഞങ്ങൾക്കിതിൽ പങ്കില്ല. ഈ ഫസൽ പ്രവർത്തിച്ചുള്ള എൻ ഡി എഫിന് അങ്ങനെ പരാതി ഉണ്ടായിരുന്നില്ല. അവരും പറഞ്ഞു ഞങ്ങൾക്കിതിനെക്കുറിച്ച് സംശയമുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ചിന് നിർക്കക്കള്ളിയില്ലാതെ, കാരണം എല്ലാ തെളിവുകളും സമാഹരിക്കുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അങ്ങനെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്തപ്പോഴും ഈ ഫസലിൻ്റെ ഭാര്യ പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസമില്ല, കാരണം സി പി എമ്മിന് ഉന്നതരായിട്ടുള്ള പങ്കുണ്ട്. അവർ കോടതി പോകുന്നു. കോടതി അവരുടെ ഫസലിൻ്റെ ഭാര്യയുടെ പരാതി അടിസ്ഥാനത്ത് സി ബി ഐ ഏൽപ്പിക്കുന്നു. അന്ന് യു പി ആണ് രാജ്യം ഭരിക്കുന്നത്. ഈ കാരായി രാജനും കാരായി ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോഴും ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് യു പി ആണ്. അപ്പോൾ ഇതിലൊന്നും തന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയ ഇടപെടലുകൾ സി ബി ഐയുടെ പുറത്തുണ്ട് എന്ന് പറഞ്ഞ ഒരു അർത്ഥവുമില്ല. ഫസലിൻ്റെ കുടുംബം ഏറ്റവും പ്രധാനം അതാണല്ലോ. ഫസലിൻ്റെ കുടുംബം അവരെവിടെയും ആർ എസ് എസ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഫസൽ പ്രവർത്തിച്ച പാർട്ടി എൻ ഡി സംഘടന അവരെവിടെയും പറഞ്ഞിട്ടില്ല. ഇവർക്കൊന്നുമില്ലാത്തൊരു പുതിയ കണ്ടെത്തൽ ഇന്ന് ഈ ചെറുപ്പക്കാരനെ കൊണ്ട് പറയിക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. രണ്ടാമത് ശംസീർ കേൾക്കാൻ ഞാൻ ചോദിക്കട്ടെ, കസ്റ്റഡിയിലിരിക്കുന്ന ഒരു പ്രതി പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ കൊടുക്കുന്ന മൊഴി ആ മൊഴിയെ തെളിവായി സ്വീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സി പി എം നിലപാട്. ഇപ്പോഴെന്താണ് അവിടെ നിലപാടെന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒന്ന്, 2006 ഒക്ടോബർ 22 ഫസൽ കൊല്ലപ്പെട്ടു. 2006 ഒക്ടോബർ 22 വൈകുന്നേരം ചേർന്ന ഓൾ പാർട്ടി മീറ്റിംഗിൽ, പീസ് മീറ്റിംഗിൽ, എൻ ഡി എഫിൻ്റെ ജില്ലാ കൺവീനർ എ സി ജലാലുദ്ദീൻ പറഞ്ഞത് ഈ കൊലപാതകത്തിന് പിന്നിൽ ആർ എസ് എസ് ആണ്. ജലാലുദ്ദീൻ പറഞ്ഞ കാര്യമാണ്, ആ കൊലപാതകത്തിന് പിന്നിൽ ആർ എസ് എസ് ആണെന്ന് ഞങ്ങളും പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഭരണകക്ഷി എന്ന നിലയിൽ ഞങ്ങൾ പറഞ്ഞു ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ, പ്രതികളെ പിടിക്കട്ടെ. സി ബി ഐ നേരത്തെ കാലക്കൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുമായി വന്നു. അവർ പ്രതികളെ അന്ന് തീരുമാനിച്ചു എന്ന് ആരൊക്കെ പ്രതിയാക്കണം. അവർ ടാർഗറ്റ് ചെയ്തത് കാരായി രാജനെയും ചന്ദ്രശേഖരനുമായിരുന്നു. അതിനനുകൂലമായി കുറേ തെളിവുകൾ ഉണ്ടാക്കി, കള്ളത്തെളിവുകൾ. ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഈ കേസ് ഒരു തരത്തിലും വിജയിക്കും തോന്നുന്നില്ല. പിന്നെ ഈ കേസിനകത്ത് ഞങ്ങൾ ആ ഘട്ടത്തിലും ഉറപ്പിച്ചും തറപ്പിച്ചും ആർ എസ് എസ് ആണെന്ന് പറയുമ്പോഴും ഞങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടായിരുന്നില്ല.
2014 സംഘപരിവാറിലെ കണ്ണൂരിലെ പൊട്ടിത്തെറിയാണ് കുറെ റെവലേഷൻ പുറത്തു വരുന്നത്. പക്ഷേ ശംസീർ അങ്ങനെയാണെങ്കിൽ സി എം ടി രമേശിന്റെ രണ്ടാമത്തെ ചോദ്യം, കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയുടെ മൊഴി മുഖവിലയ്ക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇവർ ഭയക്കുകയാണ് RSS. 4.5 വർഷമായി ഞങ്ങളുടെ രണ്ട് നേതാക്കന്മാർ വേട്ടയാടപ്പെടുന്നു. 17 മാസം അവർ ജയിലിലിട്ടു, 25 മാസക്കാലം അവരെ നാട് കടത്തി. തീർച്ചയായും ഞങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമുണ്ട്. ഞങ്ങൾ Article 226 പ്രകാരം ബ്ലാറ്റന്റ് ഇല്ലീഗൽ ആക്ടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോടതിയിൽ സമീപിക്കും. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇവർ കുറ്റമുക്തരാക്കപ്പെടും. യഥാർത്ഥ പ്രതികളെ സത്യസന്ധമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ സത്യവാങ്മൂലം കൊടുക്കുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് വേണ്ടി കൊടുക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് വല്ല സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഈ പിടിച്ചിട്ടുള്ള CPM-കാരല്ല പ്രതികൾ, RSS-കാരാണ് എന്ന് CPM-ന് വല്ല സംശയം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സത്യവാങ്മൂലം ഗവൺമെന്റ് കൊടുക്കുമോ? CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ ഈ പുതിയ സാഹചര്യത്തിൽ, അതായത് നിങ്ങൾ എത്ര ന്യായീകരിച്ചാലും കറയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഞങ്ങൾക്ക് എത്ര തന്നെ വാദമുഖങ്ങൾ നിരത്തിയാലും MT രമേശ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. വാദമുഖങ്ങൾക്ക് കൊലപാതക സംഘം, വാദമുഖങ്ങൾക്ക് ഫക്രുദ്ദീൻ അലി, കസ്റ്റഡിയിലിരിക്കുന്ന ഒരു പ്രതി പോലീസിനോട് പറഞ്ഞതായുള്ള മൊഴി പുറത്തു വന്നിട്ടില്ല പരസ്യമായിട്ട്, അത് നിയമപരമായി കേസിൽ എന്തുവാകട്ടെ അതൊരു ഒരു പിടിവള്ളിയാക്കാൻ CPM-ന് കഴിയുമോ രാഷ്ട്രീയമായി? ഇന്ന് കിട്ടുന്ന മൊഴി അനുസരിച്ചാണ് CPM-ന്റെ പ്രാദേശികമായ പ്രവർത്തകർ അവിടെ പറയുന്ന വാദമുഖങ്ങളെ കൃത്യമായി ന്യായീകരിക്കുന്നത്. രണ്ട്, ഫസലിന്റെ ഫാമിലി തന്നെ ഉറ്റ ബന്ധുക്കൾ, അതായത് സഹോദരനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കൊലപാതകത്തിന് പിന്നിൽ CPM അല്ല എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കാരായിമാർ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അവരെ പോയി സ്വീകരിക്കുകയും ചെയ്തിട്ട് അതിന് ഫലമായി കുടുംബത്തെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ കുടുംബത്തെ ഏറ്റവും രാഷ്ട്രീയ ബോധമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഈ സഹോദരൻ. അതുകൊണ്ട് ഈ ഒരു പുതിയ വെളിപ്പെടുത്തൽ സഭ ഇന്ന് CPM-ന്റെ കൗണ്ടർ ആർഗ്യുമെന്റിനെ ശക്തിപ്പെടുത്തുന്നു. ഇതിനൊരു സാഹചര്യം എന്ന് പറയുന്നത് ഫസൽ നേരത്തെ ഒരു ഇടതുപക്ഷ പ്രവർത്തകനായിരുന്നു, അദ്ദേഹം മാറിയതുള്ള രാഷ്ട്രീയ വിരോധമാണെന്നുള്ളതാണ് ഒരു ഭാഗത്ത്. രണ്ട്, ശ്രീ എം ടി രമേശ് സൂചിപ്പിച്ചതുപോലെ കസ്റ്റഡിയിലിരിക്കുന്ന പ്രതി നടത്തുന്ന ഒരു വെളിപ്പെടുത്തൽ, അത് വേണമെങ്കിൽ അത് അതിനെ തുടർന്ന് അത് ചുവട് പിടിച്ചുകൊണ്ടുള്ള അന്വേഷണമാകാം. പക്ഷേ അത് ഇതുവരെ എത്തിയ കേസിന് നടപടികളെ നിയമപരമായി എവിടെയെങ്കിലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കിട്ടിയൊരു മൊഴിയാണ്. ഇതിപ്പം ടാഡ പോലെയുള്ളൊക്കെ കേസുകളാണ്. UAP-APAL-ഒക്കെ ആണെങ്കിൽ പോലീസിന്റെ മുന്നിലുള്ള മൊഴി ഒരുപക്ഷെ തെളിവായിട്ട് എടുത്തു വരാം. ശ്രീ രാജ്മോൻ ഉണ്ണിത്താൻ, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഒരു കൊലപാതക കേസിൽ പ്രതികളായി വന്ന സംഭവം TP വധത്തെ കുറച്ചുകൂടെ പൊളിറ്റിക്കലായി കൗണ്ടർ ചെയ്യാൻ CPM-ന് എളുപ്പമായിരുന്നു, പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല. അതിൽ കിട്ടിയ ഏറ്റവും വലിയൊരു പിടിവള്ളിയായിട്ടാണ് CPM ഇതിനെ കരുതുന്നത്. ഇവിടെ ഇപ്പോൾ ഈ രണ്ട് കേസും നടന്നത് ഇടതുപക്ഷ മുന്നണി കേരളം ഭരിക്കുമ്പോഴാണ്. അപ്പം ഈ രണ്ട് കേസും അന്വേഷിക്കാൻ പോലീസിനെ ചുമതലപ്പെടുത്തുന്നത് ഈ ഗവൺമെൻറ്റാണ്. പോലീസിനെ ചുമതലപ്പെടുത്തി ഈ രണ്ട് കേസിലും 16 പ്രതികൾ, ആ പ്രതികളെല്ലാം അറിയപ്പെടുന്ന SFI, DYFI, മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരാണ് ഈ രാമഭദ്രൻ്റെ കേസിലെ 16 പ്രതികളും. അപ്പോൾ കൊടിയേരി ബാലകൃഷ്ണൻ ഈ മാർക്സിസ്റ്റുകാരോട് എന്താ വിരോധം എന്ന് എനിക്കറിയില്ല. വളരെ പ്രാദേശികമായി ഉണ്ടായ ഒരു സംഭവത്തിൽ മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന ഒരാൾ അവിടെ കാണാൻ ചെല്ലുമ്പോൾ ഒരു പണി കൊടുക്കണം ബാലനെന്ന് പറയുകയും അങ്ങനെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ കമ്മിറ്റി അംഗവും ഒക്കെ ഗൂഢാലോചന നടത്തിക്കൊണ്ട്, ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ മുൻ ജില്ലാ സെക്രട്ടറിയെ കൂടി ഈ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരും പ്രതികളെ സഹായിച്ചതിൽ നിന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അത്രമാത്രം രാഷ്ട്രീയ മടയത്തരം CPM പോലും പാർട്ടി കാണിക്കുമോ? CPM ഈ അടുത്ത കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാം രാഷ്ട്രീയ മടയത്തരമാണല്ലോ. ചന്ദ്രശേഖരന്റെ കേസെടുത്ത് പരിശോധിക്കുക, ഫസീലിന്റെ കേസെടുത്ത് പരിശോധിക്കുക, ഷുക്കൂറിന്റെ കേസ് പരിശോധിക്കും. ഒറ്റക്കാര്യം ഞാൻ പറയാം, ഈ ഫസലിന്റെ കേസ് ഇപ്പൊ രമേശ് പറഞ്ഞല്ലോ, ഫസലിന്റെ കേസിൽ അവിടെ അന്വേഷണം നടത്തിയവരല്ലേ, പ്രതികളെ പിടിച്ചവരല്ലേ, ക്രൈംബ്രാഞ്ച് ഇവരുടെ ഭരണകാലത്തല്ലേ? അന്ന് ഈ കേസ് നടത്തിയത് RSS ആണെങ്കിൽ എന്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ കുറെ കൂടി നല്ലൊരു അന്വേഷണം വെച്ചിട്ട് ആ പ്രതികളെ പിടിച്ചില്ല? ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു ഏജൻസി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടാണ് ഒരു കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതും അവരുടെ പേരിൽ കുറ്റപത്രം തയ്യാറാക്കുന്നതും അവരെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കുന്നതും. ആരെങ്കിലും എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തി, ഇപ്പോൾ അമീറുൽ ഇസ്ലാം ജിഷാ വധക്കേസിൽ പ്രതിയാ, നാളെ ഒരുത്തം വന്ന് പറയുന്നു ഞാൻ ആ കുട്ടിയെ മാനഭംഗപ്പെടുത്തിയത് ഇവനല്ല എന്ന് പറഞ്ഞാൽ ഇവനെ വിട്ടിട്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ? ഈ രാമഭദ്രൻ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മലബാറിലെ ദാരുണമായ കൊലപാതകം തെക്കോട്ടും വ്യാപിക്കുന്നു എന്നുള്ള, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിലായി ഈ രണ്ട് കക്ഷികളുടെ ഈ നേതാക്കളുടെ പ്രതിഷേധ യോഗങ്ങൾ നടക്കും. പ്രതിഷേധ യോഗം നടന്നതിന് ശേഷം പാർട്ടി ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് പോലീസിനൊരു ലിസ്റ്റ് കൊടുക്കും, പ്രതികൾ ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് നേതൃത്വങ്ങളാണ് നിശ്ചയിച്ചു കൊണ്ട് പ്രതിയെ കൊടുക്കുന്നത്. ആ പ്രതികളുടെ അടിസ്ഥാനത്തിൽ കേസ് FIR എടുക്കുകയും അവരെ ശിക്ഷിച്ച് ഒരു പ്രഹസനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഓർമ്മ വരുന്ന പോളക്കുളം കേസ്, അത് മുതൽ ഇങ്ങോട്ട് വന്ന ഒരൊറ്റ കേസ് പോലും CBI തെളിയിക്കാനോ ആ കുറ്റവാളികളെ ശിക്ഷിക്കാനോ കഴിഞ്ഞില്ല. ഇവർ രാഷ്ട്രീയ ഏജന്റന്മാർക്ക് വേണ്ടി വിടിപണി ചെയ്യുന്ന ഒരു സംഘം മാത്രമാണ്. ചില ഒരു രാഷ്ട്രീയ കക്ഷിയെ ആക്ഷേപിക്കാനാണ് അറിയാം.
നമുക്ക് മൊയ്യാരത്ത് ശങ്കരൻ മുതൽ ഇപ്പൊ ഏറ്റവും അവസാനത്തെ അങ്ങനെയുള്ള അല്ലല്ല അല്ല അങ്ങനെ അദ്ദേഹം പറയുന്നത് ഇതിന്റെ ഉസ്താദുകൾ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഉസ്താദാണ് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി. ഇവിടെ അന്വേഷണം മൊയ്യാരത്ത് ശങ്കരൻ തുടങ്ങിയതാണ്. മൊയ്യാരത്ത് ശങ്കരൻ ചവിട്ടിക്കൊന്നത് മുതൽ സീത പിന്നെ നിലമ്പൂർ ഏറ്റവും അവസാനത്തെ നിലമ്പൂർ പഠിപ്പിക്കാൻ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാത്തൊരു കാലാവസ്ഥ ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ പൊതുവായിട്ട് എല്ലാവരും പരിശ്രമിക്കേണ്ടതും പരിശോധിക്കേണ്ടതുമായ പല രാഷ്ട്രീയ കൊലപാതകങ്ങളും പൊളിറ്റിക്കൽ അല്ല, വ്യക്തിപരമാണ്. ആ വ്യക്തിപരമായ കൊലപാതകത്തിനെ സാധൂകരിക്കാൻ രാഷ്ട്രീയ ചായ കൊടുക്കുന്നു. ശ്രീ ഷംസീർ, പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ കേസുകളിലൊക്കെ പ്രതി ചേർക്കപ്പെടുന്നവരെ CPM അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സഹായിക്കുന്നു, സംരക്ഷിക്കുന്നു, അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു, നടക്കുന്ന അന്വേഷണത്തെ മുൻവിധിയോടെ കാണുന്നു. അപ്പൊ അന്വേഷണ ഏജൻസി എന്ത് കണ്ടെത്തിയാലും പാർട്ടിയുടെയും മുന്നണിയുടെയും ഒക്കെ കണ്ണുകളിൽ അവർ കുറ്റക്കാരല്ല എന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയാണോ ഇതിനെ സമീപിക്കുന്നത്? ഈ CBI ഇറക്കിയിരിക്കുന്ന കുറ്റപത്രം എത്രമാത്രം എബ്സേർഡ് ആണ് അതൊന്ന് പറയാൻ എന്നെ അനുവദിക്കണം. എന്താ പറയുന്ന അറിയോ, ഫസലിനെ കൊല ചെയ്തതിലൂടെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കി മുതലെടുക്കാൻ CPM ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, വളരെ സോളിഡായ മുസ്ലിം ബേസ് CPMനുള്ളപ്പോൾ ഞങ്ങൾ എന്തിനാ അത്തരം ഒരു കാര്യം ചെയ്യേണ്ട കാര്യം? അങ്ങനെ ചെയ്യുന്ന ഒരു പാർട്ടിയാണോ CPM? രണ്ടാമത്തെ ആർഗ്യുമെന്റ്, കാരായി രാജന്റെ പ്രതി ചേർക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കാരായി രാജൻ കൊലപാതകം നടന്ന രാവിലെ കോടിയേരി ബാലകൃഷ്ണൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ കൂട്ടാൻ വന്നിരുന്നു. അത് പച്ചക്കള്ളമാണ്. കാരായി രാജൻ ഒരിക്കലും കോടിയേരി ബാലകൃഷ്ണനെ കൂട്ടാനോ കൊണ്ടുപോകാനോ റെയിൽവേ സ്റ്റേഷനിൽ പോകാറില്ല. അത് കാരായി രാജൻ അറിയുന്ന ആൾക്ക് അറിയാം. കാരായി രാജൻ കോടിയേരിയെ കാണാറത് ഓഫീസിനകത്ത് വെച്ചാ. കോടിയേരി തന്നെ സമയമുണ്ടെങ്കിൽ CHനകത്ത് പാർട്ടി ഓഫീസിൽ വരും. രണ്ടാമത്തെ കാര്യം, കാരായി ചന്ദ്രശേഖരനെ കുറിച്ച് പറയുന്നു, കാരായി ചന്ദ്രശേഖരൻ അറിയാതെ ആ ഭാഗത്തൊരു കൊലപാതകം നടക്കില്ല. ഇത്ര എബ്സേർഡായ ഒരു വാദം എങ്ങനെയാണ് CBIക്ക് പറയാൻ സാധിക്കുന്നത്? പക്ഷേ ജില്ലാ കണ്ണൂരാണ്, ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ഷംസീർ അടക്കമുള്ളവർക്ക് അന്നേ ഈ RSS നേതാക്കളുടെ പേരുകൾ അറിയാമായിരുന്നുവെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാമായിരുന്നു CBIക്ക് അറിയാതെ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിനകത്ത് ഇടപെട്ട് പ്രതികളെ ചേർക്കുന്ന ശീലം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഒരു തരത്തിലും ഗവൺമെന്റിനകത്ത് ഇടപെടുന്നവരല്ല. ഷംസീർ പറയുന്ന പല കാര്യങ്ങളും വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, CPM ഒരു കേസ് അന്വേഷണത്തിലും ഇടപെടാറില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആരെങ്കിലും വിശ്വസിക്കുമോ? TP ചന്ദ്രശേഖരൻ കേസിൽ ഒരു ക്രിട്ടിക്കൽ മൊമെന്റിൽ ഒരു പ്രധാനപ്പെട്ട പ്രതിയെ പോലീസ് പിടിച്ചപ്പോൾ എങ്ങനെയാണ് 6-7 MLAമാർ സംഘടിതമായി ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഓഫീസ് വളഞ്ഞതെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഇടപെടുക എന്ന് എല്ലാവർക്കും അറിയാം. ഈ കേസിന്റെ വഴി വേണമെങ്കിൽ മാറ്റാവുന്ന തെളിവുകളാക്കി നിയമപരമായും രാഷ്ട്രീയമായും CPM ഇതിനെ കൊണ്ടുവരിക. ഞങ്ങൾക്കൊരു വിരോധമില്ല. CPM അവർക്കാകാവുന്നതെല്ലാം ചെയ്തോട്ടെ, ഞങ്ങൾക്കൊരു വിരോധവുമില്ല. കാരണം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരിയിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും എല്ലാവർക്കും അറിയാം CPM ആണ്. ഇത് CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. UPA ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് CBI അന്വേഷിച്ചത്. അന്ന് BJP ഇടപെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് കാരായിമാരെ പ്രതിയാക്കിയത്. കാരായിമാർ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ ലഘുവായിട്ടുള്ള ആരോപണമാണ് കാരായിമാർക്കെതിരായി CBI പറഞ്ഞെങ്കിൽ ഇവർക്ക് കോടതിയിൽ പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് അതിലൊന്നും വിരോധമില്ല. ഞങ്ങൾക്ക് ഏതെങ്കിലും CPI നേതാക്കന്മാർ ആത്യന്തികമായി പ്രതി ചേർക്കണം എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. അതവർ വാദിച്ച് ജയിച്ചോട്ടെ. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ഈ രണ്ട് കേസും നടന്നത്, രണ്ട് കേസും അന്വേഷിപ്പിച്ച അദ്ദേഹം അല്ലേ? രണ്ട് കേസിലും മാർക്സിസ്റ്റുകാരെ പ്രതിയാക്കിയത് അദ്ദേഹത്തിന്റെ പോലീസല്ലേ? അത് ഷംസീർ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കണം. ഇന്ന് രാജ്യത്ത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഏജൻസി CBI ആണ്. ദേശീയ തലത്തിൽ തന്നെ കേരളത്തിലെ CPM ഭരണത്തിന് കീഴിൽ അക്രമം നടക്കുന്നു എന്നുള്ളൊരു വലിയ പ്രചരണം BJP ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം ജില്ല രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കേന്ദ്രമായി മാറുന്നുവെന്നൊക്കെ അവിടെയൊക്കെ പ്രധാന ഉദാഹരണമായിട്ട് എപ്പോഴും എടുത്തു കാട്ടിയിരുന്ന CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ നേതാക്കൾ ഒരു കൊലപാതക കേസിൽ വിചാരണ നേരിടുന്നു എന്നുള്ളതാണ്. ആ പ്രചരണത്തിന്റെ മുനയൊടിക്കാൻ ഇത് ഫലപ്രദമായി CPMന് ഉപയോഗിക്കാൻ കഴിയുമോ? കണ്ണൂരിലെ ഈ പറയുന്ന ഫസലിന്റെ ഒരു കൊലപാതക കേസ്, ഇത് നമ്മൾ പറയുന്നത് CPM ഒരാളോ സ്ഥാനത്ത് നിശ്ചയിക്കുകയാണെങ്കിൽ ഒരു പേപ്പർ വെയിറ്റ് ഒരു സ്ഥലത്ത് വെക്കുകയാണ്, അതുപോലും കൃത്യമായി പ്ലാൻ ചെയ്ത് എങ്ങനെ അത് വേണമെങ്കിൽ മാറ്റാം, ആ രീതി ശാസ്ത്രീയമായി പ്ലാൻ ചെയ്താണ് ചെയ്യുള്ളൂ. അങ്ങനെ CPM ആണ് ചെയ്തതെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ രീതി CPMനെതിരെയുള്ള ആരോപണം വരുമോ? CPM എതിരായിട്ടുള്ള കണ്ടെത്തലുകൾ വരുമോ? ഇല്ല. CPM വിചാരിച്ചത് ഒരു NDFകാരൻ കൊല്ലപ്പെട്ടവൾ സ്വാഭാവികമായിട്ടും അത് BJPക്കാരനെയും RSSകാരനെയും തലയിൽ കെട്ടിവെക്കാമെന്നുള്ള കോമൺ സെൻസാണ് CPMനെ ഭരിച്ചത്. പക്ഷേ ആ കോമൺ സെൻസ് പൊളിഞ്ഞുപോയി. പൊളിഞ്ഞുപോയി എന്താ? ഞങ്ങളുടെ മേൽ സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവുകൾ സമാഹരിക്കാൻ സാധിച്ചില്ല. കൊലപാതകങ്ങളിൽ കുറ്റാരോപിതരാകുന്നവർ, പ്രതി ചേർക്കപ്പെടുന്നവർ, ഇവരൊക്കെ പാർട്ടിയുടെ കണ്ണിൽ തെറ്റുകാരല്ലാത്തിടത്തോളം കാലം
പാർട്ടി അവരെ ഓൺ ചെയ്യുന്നു, അവർക്ക് വേണ്ടി നിൽക്കുന്നു, പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ അധികാര സ്ഥാനങ്ങളിലേക്ക് അവർ അവരെ കൊണ്ടുവരുന്നു. സി പി എമ്മിന് പാർട്ടിയെ പറ്റിയിട്ട് ആളുകൾക്കൊരു വിശ്വാസമുണ്ട്. അതെന്താണ്? സി പി എമ്മിന് പാർട്ടിയിൽപ്പെട്ട ഒരാൾ അയാളുടെ ഭാഗത്തുനിന്ന് അയാളുടെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വിഷയങ്ങൾ ഇൻവോൾവ് ആകുക അല്ലെങ്കിൽ വിക്ടിമൈസ് ചെയ്യാനുള്ള ശ്രമം നടന്നാൽ അത് പാർട്ടിക്കറിയാം. അയാൾ നിരപരാധി, ഷംസി കോടി ഒടിയൊരു വിജയ പിണറായി നിരപരാധിയാണ് എന്ന് പാർട്ടിക്കറിയെങ്കിൽ പാർട്ടി ഏതറ്റം പോയി പാർട്ടി സംരക്ഷിക്കും. അത് കോൺഗ്രസ് പോലെ അല്ല. ആ ഒരു വിശ്വാസം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലത്ത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവിടെ ഇങ്ങനെ ഈ പിന്നെ ആർ എസ് എസ് എൻ ഡി എഫുകാരും തമ്മിൽ അടി ഉണ്ടായെന്ന് നാട്ടുകാർ ചിന്തിക്കുന്നവരെ പരിസരം അന്നില്ല. കാരണം വെച്ചാൽ കണ്ണൂർ ഇതുവരെ നടക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ പ്രധാനമായിട്ടും സി പി എമ്മും ആർ എസ് എസും തമ്മിലാണ്. അവിടെ നിങ്ങളും എൻ ഡി എഫും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആളുകൾ കണ്ടില്ല. അതുകൊണ്ട് ആ രീതിയിൽ അത് ആർ എസ് എസ് ആണ് കൊന്നത് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കും എന്ന് വിചാരിക്കുന്ന അവസ്ഥാ വിശേഷം കണ്ണൂരില്ല. കണ്ണൂർ അറിയുന്ന എല്ലാവർക്കും അറിയാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ രാഷ്ട്രീയ സംഭവം എത്ര സംഘർഷമുണ്ട്? എത്ര ആളുകൾ കൊലയപ്പെട്ടിട്ടുണ്ട്? എത്ര ആൾ കൊലയപ്പെട്ടിട്ടുണ്ട്? കണ്ണൂർ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഇത്രയും കാലഘട്ടത്തിൽ ചരിത്രം എടുത്തു നോക്കിയാൽ ഒരു പാർട്ടി ഒന്നീ കോൺഗ്രസ് അല്ലെങ്കിൽ ആർ എസ് എസ് നിൽക്കും. സമയം എക്സീഡ് ഷംസീർ, എന്തായാലും ഇത് ഒരു നിയമപരമായ സാധുതയ്ക്ക് ഉതകുന്നതാണ് എന്നുള്ള ഒരു ഒരു ഉത്തമ വിശ്വാസമുണ്ടോ? 2014 വാസു മാസ്റ്ററും അശോകട്ടനും അടങ്ങുന്ന ഒരു സംഘം ഇങ്ങോട്ടേക്ക് വന്നു. അതിനെ തുടർന്ന് ആർ എസ് എസ് വിട്ട കുറെ സംഘങ്ങൾ, ആ സംഘത്തിലൂടെയാണ് ഞങ്ങൾക്ക് വിവരം ലഭിക്കുന്നത്. 2 വർഷത്തോളമായി ഞാൻ ഉൾപ്പെടെ പ്രസംഗിക്കുന്നതാണ് ഈ പേരുകൾ. പക്ഷെ ഇപ്പോഴൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത് ഈ പറയുന്ന സുബീഷിന് ഇതിന് മോഹൻ കൊലക്കേസിനകത്ത് 120B പിടിച്ചപ്പോഴാണ് ചോദ്യം ചെയ്തു. ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടില്ല. അപ്പൊ ചോദ്യം ചെയ്തപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ഒരു തരം ഫോഴ്സ്ഫുൾ അല്ല, വളരെ ചോദ്യം ചെയ്ത ശാസ്ത്രീയമായി ചോദ്യം ചെയ്തപ്പം ഓരോന്നായി പറഞ്ഞു. പല വോയിസ് ക്ലിപ്പും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഷിനോജ് ഇപ്പൊ ഒളിവിലാണ്, പ്രബീഷ് ഇപ്പൊ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട്, അയാൾ അവിടെ ആരോ കല്യാണം കഴിച്ചു കൂടിയിരിക്കുകയാണ്, ഒരാളും ഇങ്ങോട്ട് വരുന്നില്ല. ഈ പറയുന്ന എം ടി രമേശ് എന്തിനിങ്ങനെ പൊള്ളുന്നത്? നിങ്ങൾ ചെയ്ത കൊലപാതകമാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഒരു പേരും പറഞ്ഞിട്ടില്ല. ആർ എസ് എസ് ആണ് ചെയ്തതെന്ന് ആദ്യം പറഞ്ഞത് ജില്ലാ എൻ ഡി എഫ് കൺവീനർ ആയിരിക്കുന്ന എ സി ജലാലുദ്ദീൻ ആണ്. എന്റെ വീടിനോട് തൊട്ടുകിടക്കുന്ന പ്രദേശത്താണ് ഫസൽ. അവിടെ പോപ്പുലർ ഫ്രണ്ടും എൻ ഡി എഫും ആർ എസ് എസും തമ്മിലാണ് സംഘർഷം. ഈ ഷിനോജും മറ്റും തമ്മിലാണ് സംഘർഷം. അതിനെ തുടർന്നുണ്ടായ കൊലപാതകമാണ്. അല്ലാതെ ഒരു തരത്തിലും സി പി എമ്മുമായി എന്തെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എന്റെ വീട്ടിലെ നാട്ടിനടുത്തുള്ള പ്രശ്നത്തിൽ രമേശ് തർക്കിക്കരുത്. എന്റെ വീടിന് അര കിലോമീറ്റർ ചുറ്റളവിലെ സംഭവത്തിൽ ഫസൽ തർക്കിക്കാൻ പാടില്ല. നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നതാണ് പുതിയതായി പുറത്തു വരുന്നു എന്ന് പറയുന്ന വെളിപ്പെടുത്തലെങ്കിൽ അത് ഒരു വലിയ രാഷ്ട്രീയ കോളിളക്കം കേരളത്തിൽ ഉണ്ടാക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കൊല്ലപ്പെടുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് നീതി തേടി സ്വന്തം നിലയ്ക്ക് കോടതിയിൽ പോകേണ്ട അവസ്ഥ പല രാഷ്ട്രീയ കൊലപാതകങ്ങളിലും ആവർത്തിക്കുന്നു. നേർക്കർ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമസ്കാരം.